ഗിയർ സ്ലിപ്പിംഗ് ലക്ഷണങ്ങൾ ഒരു വാഹനത്തിലെ ഗിയർ സ്ലിപ്പിംഗ് വിവിധ ലക്ഷണങ്ങളിലൂടെ പ്രകടമാകും ഓരോന്നും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് കൂടുതൽ നാശനഷ്ടങ്ങളും ചെലവേറിയ അറ്റകുറ്റപ്പണികളും തടയാൻ കഴിയും ഗിയർ സ്ലിപ്പിംഗിന്റെ അഞ്ച് സാധാരണ ലക്ഷണങ്ങൾ ഇതാ ഒന്ന് അസാധാരണമായ ശബ്ദങ്ങൾ ഗിയർ സ്ലിപ്പിംഗിന്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്ന് ട്രാൻസ്മിഷനിൽ നിന്ന് വരുന്ന അസാധാരണ ശബ്ദങ്ങളാണ് പ്രത്യേകിച്ചും ഗിയറുകൾ മാറ്റുമ്പോൾ ഡ്രൈവർമാർക്ക് ഗ്രൈൻഡിംഗ് വിളയൽ അല്ലെങ്കിൽ ക്ലങ്കിംഗ് ശബ്ദങ്ങൾ കേൾക്കാം ഗിയറുകൾ ശരിയായി ഇടപഴകുന്നില്ലെന്ന് ഈ ശബ്ദങ്ങൾ സൂചിപ്പിക്കുന്നു ഒരുപക്ഷെ ജീർണിച്ച ഗിയറുകൾ കുറഞ്ഞ ട്രാൻസ്മിഷൻ ദ്രാവകം അല്ലെങ്കിൽ മറ്റ് ആന്തരിക പ്രശ്നങ്ങൾ എന്നിവ കാരണമായിരിക്കാം ഈ ശബ്ദങ്ങളെ ഉടനടി പരിഹരിക്കുന്നത് ട്രാൻസ്മിഷൻ ഘടകങ്ങളിലെ കൂടുതൽ കേടുപാടുകൾ തടയുന്നു രണ്ട് കാലതാമസം അല്ലെങ്കിൽ റെഫ്ഷിഫ്റ്റിംഗ് ഗിയർ സ്ലിപ്പിംഗിന്റെ മറ്റൊരു ലക്ഷണം കാലതാമസം അല്ലെങ്കിൽ റെഫ്ഷിഫ്റ്റിംഗ് ആണ് ട്രാൻസ്മിഷൻ സ്ലിപ്പ് ചെയ്യുമ്പോൾ ശരിയായ ഗിയർ സുഗമമായി എൻഗേജ് ചെയ്യാൻ പാടുപെടുന്നു ഇത് ഗിയറുകൾ മാറ്റുമ്പോൾ ഡ്രൈവർമാർക്ക് കാലതാമസം അനുഭവപ്പെടാം അല്ലെങ്കിൽ ഗിയറുകൾ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ അനുഭവപ്പെടാം പലപ്പോഴും ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ക്ലച്ച് തേയ്മാനം അല്ലെങ്കിൽ തകരാറുള്ള ഷിഫ്റ്റ് സോളിനോയിഡ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആയിരിക്കും ഇതിന് കാരണം മൂന്ന് പവർ നഷ്ടം ഒരു സ്ലിപ്പിംഗ് ട്രാൻസ്മിഷൻ പലപ്പോഴും ശ്രദ്ധേയമായ പവർ നഷ്ടത്തിന് കാരണമാകുന്നു ഗിയറുകൾ സ്ലിപ്പ് ചെയ്യുമ്പോൾ എൻജിന്റെ ശക്തി ചക്രങ്ങളിലേക്ക് കാര്യക്ഷമമായി കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ഇത് വാഹനത്തിന്റെ വേഗത കുറിക്കുന്നതിനോ വേഗത നിലനിർത്താൻ പാടുപെടുന്നതിനോ കാരണമാകുന്നു നാല് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ലീക്കുകൾ ട്രാൻസ്മിഷൻ ദ്രാവകം ചോരുന്നത് ഗിയർ സ്ലിപ്പിംഗിന്റെ ഒരു സാധാരണ കാരണവും ലക്ഷണവുമാണ് ട്രാൻസ്മിഷൻ ഘടകങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനും തണുപ്പിക്കുന്നതിനും ട്രാൻസ്മിഷൻ ദ്രാവകം നിർണായകമാണ് ചോർച്ചയുണ്ടെങ്കിൽ ദ്രാവകത്തിന്റെ അളവ് കുറയുന്നു ഇത് അപര്യാപ്തമായ ലൂബ്രിക്കേഷനിലേക്കും ട്രാൻസ്മിഷൻ ഭാഗങ്ങൾ അമിതമായി ചൂടാകുന്നതിലേക്കും നയിക്കുന്നു ഡ്രൈവർമാർ അവരുടെ വാഹനത്തിനിടയിൽ ചുവപ്പോ തവിട്ടു നിറമോ ഉള്ള ദ്രാവകം ശ്രദ്ധിച്ചേക്കാം ഇത് ട്രാൻസ്മിഷൻ ദ്രാവക് ചോർച്ചയെ സൂചിപ്പിക്കുന്നു ദ്രാവകത്തിന്റെ അളവ് പതിവായി പരിശോധിക്കുന്നതും നിലനിർത്തുന്നതും സ്ലിപ്പിംഗ് തടയാനും ആയിസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും അഞ്ച് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ട്രാൻസ്മിഷൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് പ്രകാശിക്കും ആധുനിക വാഹനങ്ങളിൽ ട്രാൻസ്മിഷന്റെ പ്രകടനം നിരീക്ഷിക്കുന്ന സെൻസറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഗിയർ സ്ലിപ്പിംഗ് പോലുള്ള ഒരു പ്രശ്നം സിസ്റ്റം കണ്ടെത്തുമ്പോൾ അത് ചെക്ക് എൻജിൻ ലൈറ്റ് പ്രവർത്തനക്ഷമാക്കുന്നു ചെക്ക് എൻജിൻ ലൈറ്റ് അടിസ്ഥാന പ്രശ്നം തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും വാഹനത്തിന് ഒരു ഡയഗ്നോസ്റ്റിക് പരിശോധന ആവശ്യമാണെന്ന മുന്നറിയിപ്പാണിത് ഈ പ്രകാശം അവഗണിക്കുന്നത് കാലക്രമേണ കൂടുതൽ കേടുപാടുകളിലേക്ക് നയിക്കുന്നു ഗിയർ സ്ലിപ്പിംഗ് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് ഡ്രൈവർമാരെ കൂടുതൽ അറ്റകുറ്റപ്പണികളിൽ നിന്നും തകാറുകളിൽ നിന്നും രക്ഷിക്കും ട്രാൻസ്മിഷൻ ദ്രാവകത്തിന്റെ അളവ് പരിശോധിക്കുന്നതും ചോർച്ചയെ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള പതിവ് അറ്റകുറ്റപ്പണികൾ ട്രാൻസ്മിഷൻ നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് നിർണായകമാണ് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിരീക്ഷിക്കപ്പെട്ടാൽ സമഗ്രമായ പരിശോധനയ്ക്കും ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്കുമായി ഒരു പ്രൊഫഷണൽ മെക്കാനിക്കിനെ സമീപിക്കുന്നത് നല്ലതാണ്